നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉദയനിധി സ്റ്റാലിന്റെ തല വെട്ടുന്നവർക്ക് 10 കോടി രൂപ. കൊലവിളി ആഹ്വാനം മുഴക്കി അയോധ്യയിലെ സന്യാസി. കൊലവിളിക്ക് മറുപടി കൊടുത്ത് ഉദയനിധിയും രംഗത്ത്. തന്റെ തലയ്ക്ക് 10 കോടിയൊന്നും വേണ്ട, 10 രൂപയുടെ ചീപ്പ് കൊണ്ട് തല ചീകാമെന്നുമായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ പരിഹാസം. അയോധ്യയിലെ സന്യാസി ജഗദ്ഗുരു പരമഹംസ ആചാര്യയുടേതായിരുന്നു ഉദയനിധിക്കെതിരെയുള്ള പ്രകോപനപരമായ കൊലവിളി ആഹ്വാനം. പ്രതീകാത്മകമായി മന്ത്രിയുടെ ചിത്രം വെട്ടുന്ന വീഡിയോയും സന്യാസി പങ്കുവച്ചിരുന്നു. കൊലവിളി ഉയർന്നതോടെ ഉദയനിധി സ്റ്റാലിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് തമിഴ്നാട് ആഭ്യന്തര വകുപ്പ്. ഉദയനിധിയുടെ വീട്ടിലും ഔദ്യോഗിക വസതിയിലും കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു. ഏതായാലും സന്യാസിയെ പൊളിച്ചെടുക്കുന്ന മറുപടിയാണ് ഉദയനിധി കൊടുത്തിരിക്കുന്നത്. സന്യാസിയുടെ കയ്യിൽ 10 കോടി എങ്ങനെ വരുമെന്നാണ് മറുപടിയായി ഉദയനിധിയുടെ മറുചോദ്യം. സന്യാസി ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ എന്ന് ഉദയനിധി പരിഹസിച്ചു. തന്റെ തലയ്ക്ക് 10 കോടിയൊന്നും വേണ്ട, 10 രൂപയുടെ ചീപ്പ് കൊണ്ട് തല ചീകാമെന്നുമായിരുന്നു ഉദയനിധിയുടെ പരിഹാസം. കരുണാനിധിയുടെ കൊച്ചുമകനെ വിരട്ടാൻ നോക്കരുതെന്നും സനാതനധർമ്മത്തിലെ അസമത്വത്തെ ഇനിയും വിമർശിക്കുമെന്നും ഉദയനിധി പ്രതികരിച്ചു. ശനിയാഴ്ച ചെന്നൈയിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു ഉദയനിധിയുടെ വിവാദത്തിലായ പരാമർശം. ചില കാര്യങ്ങൾ എതിർക്കാനാവില്ല, അതിനെ ഉന്മൂലനം ചെയ്യണം. നമുക്ക് ഡെങ്കിപ്പനി, മലേറിയ, കോവിഡ് എന്നിവയെ എതിർക്കാനാവില്ല, നിർമാർജനം ചെയ്യാനേ കഴിയൂ. അങ്ങനെ തന്നെയാണ് സനാതനവും. അതിനെ എതിർക്കുന്നതിൽ ഉപരിയായി നിർമാർജനം ചെയ്യുകയാണ് വേണ്ടതെന്നായിരുന്നു ഉദയനിധിയുടെ പരാമർശം. ജാതിവെറുക്കിരയായ രോഹിത് വെമുലയുടെ അമ്മയെ ഉൾപ്പെടെ വേദിയിലിരുത്തിയായിരുന്നു ഉദയനിധിയുടെ ഈ പരാമർശം. ഉദയനിധിയുടെ പരാമർശം സാമുദായിക സംഘർഷവും മതസ്പർദ്ധയും ലക്ഷ്യം വെച്ചാണെന്ന ആരോപണമാണ് BJP യും തീവ്ര ഹിന്ദുത്വ സംഘടനകളും ഉയർത്തുന്നത്. പരാമർശത്തിൽ മന്ത്രി ഉദയനിധി സ്റ്റാലിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി BJP ഗവർണറെ സമീപിച്ചിട്ടുമുണ്ട്. എക്സ് പ്ലാറ്റ്ഫോമിൽ RSS അനുകൂല അഭിഭാഷക സംഘടന പങ്കുവച്ച കത്തിന്റെ പകർപ്പിന് താഴെ ചിരിക്കുന്ന ഇമോജി ഉദയനിധി മറുപടിയായി നൽകി പരിഹസിച്ചതും BJP യെ ചോടിപ്പിച്ചിരുന്നു. ഞാൻ സനാതനധർമ്മത്തെ മാത്രമാണ് വിമർശിച്ചത്. സനാതനധർമ്മം ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. തന്റെ വാക്കുകൾ വളച്ചൊടിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് BJP എന്നും ഉദയനിധി മറുപടി കൊടുത്തിരുന്നു. ഉദയനിധിയുടെ പരാമർശം വംശഹത്യയ്ക്കുള്ള ആഹ്വാനമാണെന്ന BJP യുടെ വിമർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു ഉദയനിധി. ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റത്തെ BJP ഭയപ്പെടുകയാണെന്നും അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഞാൻ വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്തെന്നാണ് ചിലർ ഉന്നയിക്കുന്ന ബാലിശമായ ആരോപണം. ചിലർ ദ്രാവിഡത്തെ നശിപ്പിക്കണമെന്ന് പറയുന്നു. അതിന്റെ അർത്ഥം DMK പ്രവർത്തകരെ കൊല്ലണമെന്നാണോ? കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് പ്രധാനമന്ത്രി പറയുന്നതിന്റെ അർത്ഥം കോൺഗ്രസുകാരെ എല്ലാം കൊല്ലണം എന്നാണോ? എന്താണ് സനാതനധർമ്മം? എല്ലാം സ്ഥിരമാണെന്നും ഒന്നും മാറാൻ പാടില്ലെന്നുമാണ് സനാതനധർമ്മം പറയുന്നത്. എന്നാൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും എല്ലാവരും തുല്യരാണെന്നുമാണ് ദ്രാവിഡ ആശയം പറയുന്നത്. സനാതനധർമ്മം കേവലം എതിർക്കപ്പെടേണ്ടതല്ലെന്നും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടേണ്ടതാണെന്നുമായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ പരാമർശം. താൻ പറഞ്ഞതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ലെന്നും മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഉദയനിധി മറുപടി കൊടുത്തു.